തുറന്നു പറയേണ്ടതാണ് കാര്യങ്ങളല്ല ഇത് അദ്ദേഹം തുറന്നു പറയാതെ താങ്കളെ പോലുള്ള ഒരാൾ ഒരു അടുത്ത ബന്ധമുള്ള ഒരാൾ മാത്രമാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് പുള്ളി ഇതിലേക്ക് രംഗത്ത് വന്ന് ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു നിലപാട് പറയാത്തത് ഇല്ല ഇത് വയാർത്തങ്ങളെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം അറിയുന്നവർക്ക് അറിയാം ഞാൻ എല്ലാവർക്കും ഒന്നല്ല പറയുന്നത് ഇത്തരം ഒരു ആരോപണത്തിന് മറുപടി പറയേണ്ടതുണ്ടോ സ്വന്തം മക്കളും ഭാര്യയും അത് അവർ ആ തങ്ങൾ പാപ്പാൻ്റെ ഒരു വലിയ ഒരു പിന്നെ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് എന്തോ മക്കളും ഭാര്യയും ഇങ്ങനെ ആയിപ്പോയതിന് എന്താ ചെയ്യൊരു മനുഷ്യൻ എൻ്റെ മകളും ഭാര്യയും പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് തങ്ങൾ പാപ്പ വരിക മുന്നിൽ പത്രക്കാരൻ മുമ്പിൽ വരിക ഞാൻ എല്ലാവരും വരും അത് ഓക്കെ പക്ഷെ വായാർ തങ്ങൾപ്പാപ്പനെ പോലെയൊക്കത്തെ ഒരാൾ എൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ ഞാനൊരു പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയിട്ടില്ല എന്ന് അതേമാതിരി എൻ്റെ മോൻ പറഞ്ഞതുപോലെ അങ്ങനെ പറഞ്ഞിട്ട് വരുമെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ പറഞ്ഞാൽ ഇതിനതിൻ്റെ ആവശ്യമില്ലല്ലോ ഇതിൽ എന്താണ് കെടുക്കുന്നത് മാറ്റർ എന്താ എന്താണ് തങ്ങൾപ്പാപ്പ ചെയ്തു എന്ന് ഇവർ പറയുന്നത് ഈ പറഞ്ഞ വൃത്തികേടുകൾ ഫുള്ളായിട്ട് ഇത് നോക്കും നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഒരു നിയമവ്യവസ്ഥയിൽ ജീവിക്കുന്നതല്ലേ ഇത്രയും വലിയൊരു പരാതി കൊടുത്തിട്ട് ആ പരാതിയിൽ എന്തെങ്കിലും ഒരു ക്യാമ്പുണ്ടെങ്കിൽ ഹൈക്കോടതി ജാമ്യം കൊടുക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത് ഹൈക്കോടതി കൊടുത്ത ജാമ്യമാണിത് എത്ര പരാതിയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒന്നോ രണ്ടോ പരാതിയാണ് അവർ കൊടുത്തിട്ടുള്ളത് ഇല്ല കേസ് സ്വാഭാവികമായിട്ട് ഒരു കേസ് അല്ല ഇന്നത്തെ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണ്ടേ ഇന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു ഭയങ്കര ന്യൂസ് ഇത് വരുന്ന ഒരു സമയമാണ് ആ സമയത്ത് പോലും ഇത്രയും വലിയ ഇവർ പറഞ്ഞ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട ആരോപണമാണ് ഫുള്ളായിട്ട് രേഖകൾ സഹിതം നമ്മുടെ കയ്യിലുണ്ട് എന്നിട്ട് പോലും ഇതിൽ അവരെ വക്കീൽ പരമാവധി തങ്ങൾ പാപ്പാനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞതുപോലെ എല്ലാ വഴികളും നോക്കിയില്ലേ എന്നിട്ട് എന്തേ അപ്പൊ ഞാൻ പറഞ്ഞെന്താ പറഞ്ഞാൽ ഇത് ആര് കൊടുത്താലും കേസുണ്ടാവില്ലേ കേസിന് എന്താ ആർക്കും കൊടുത്തുവിടെ എൻ്റെ പേരിലും നാളെ അവർക്ക് കേസ് കൊടുക്കുക അവരെ പേരിലും എനിക്ക് കേസ് കൊടുക്കുക 70% വയാർ തങ്ങൾ പാപ്പാക്ക് എൻ്റെ സ്ഥാപനത്തിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അത് അവർ തെളിയിക്കണ്ടേ അതിൻ്റെ ഉത്തരവാദിത്തം അവർക്കുള്ളതല്ലേ നമ്മളെന്തായാലും അതിന് നിയമ നടപടിക്ക് പോകൂലേ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് അതുണ്ടായത് കൊണ്ട് ആണ് നമ്മൾ മൂപ്പരയെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നത് സ്വാഭാവികമായി സോഷ്യൽ മീഡിയകളിൽ വരുമ്പോൾ നമ്മളെന്തോ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങി അതിനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളായിട്ട് നമ്മൾ ചിത്രീകരിക്കല്ലേ അത് ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും നമ്മളെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കല്ലേ അതുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല അവർ പറഞ്ഞ പരാതിയിൽ ഒരുപാട് കാര്യങ്ങൾ ആറോളം പരാതി ഈ കൊടുത്ത പരാതി തന്നെ തെളിവുകൾ സഹിതം അവർ നിരത്തണം അവർ പറഞ്ഞത് എന്താ 2017 അവസാനത്തിൽ കോട്ടക്കലും പുത്തനത്താടിയും വളാഞ്ചേരിയൊക്കെ പോയിട്ട് എന്നെ കൊണ്ട് വൃത്തികെട്ട സീഡികൾ വാങ്ങിപ്പിച്ചിരുന്നു എന്നാണ് നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകരല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വിശ്വാസയോഗ്യമാണത് ഇവിടെ അങ്ങനത്തെ ഒരു സീഡിയുടെ കട ഉണ്ടോ അപ്പൊ ഇത്തരം വൃത്തി അത് എവിടുന്ന് വാങ്ങി എന്ന് ചോദിപ്പിക്കണ്ടേ നമ്മൾ അത് അറിയേണ്ടതായിട്ട് ഒരു പോയിന്റ് പോലും അതിലില്ല ഞാൻ കാണുന്നില്ല അല്ല തങ്ങളുപ്പാപ്പാൻ അങ്ങനെ ഒരു അങ്ങനെ വിളിച്ചിട്ടില്ല ഇതിലെ ഈ കേസ് പൂർണ്ണമായും പരിശോധിച്ചു അല്ല അങ്ങനത്തെ പുള്ളി സ്ഥലത്ത് എനിക്ക് എന്താ ഇവിടെ ജാമ്യം ഉണ്ടല്ലോ ഏതെങ്കിലും പോലീസ് വിളിച്ചതായിട്ട് റിപ്പോർട്ട് ഉണ്ടോ അല്ല കേസ് നിലവിലുണ്ടെങ്കിൽ ആ കേസ് എവിടെ ഏത് ഏത് കോടതിയിൽ നിന്നാണ് വിളിച്ചിട്ട് അല്ലെ ഏത് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചിട്ടുള്ളത് ഏത് സ്റ്റേഷനിലാണ് ഹാജരാവാതിരുന്നിട്ടുള്ളത് ഏതെങ്കിലും സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതായിട്ട് പറയാൻ പറ്റും ഒരാൾ പറയട്ടെ തങ്ങൾ അവരിതൊക്കെ ഫസ്റ്റ് തന്നെ ഫസ്റ്റിൽ അവരുടെ മീറ്റിൽ അവരിവിടെ വയാർ പോയിട്ട് പറഞ്ഞതാണത് അവർ ഈ കേസുകളൊക്കെ കൊടുത്തു കഴിഞ്ഞു എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു ഇനി കൊടുക്കാൻ ഭൂമിയിൽ എന്റെ അഭിപ്രായത്തിൽ ആരും ഇല്ല ചാനലുകളും ഇല്ല എല്ലാവർക്കും കൊടുത്തു ഇനി അവർക്ക് ഒന്നുമില്ല അല്ല ഇതിന്റെ പിന്നിൽ ശക്തമായി ഈ വ്യക്തി എന്ന നമ്മൾ വായർത്തങ്ങളെ കുറിച്ച് പറയുന്നത് എവിടുന്നെങ്കിലും കേട്ടിട്ട് പറയുന്നതാണ് ഞങ്ങൾ നാട്ടിൽ ജനിച്ചു വളർന്ന ആളല്ലേ ഈ കരയേക്കാടുള്ളതാണ് ഞങ്ങളെ വീടും ആദ്യം കരയേക്കാടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ആയപ്പോഴും ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ ആയി അപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന നമ്മളെ മുന്നിലുള്ള ഒരു സത്യത്തിന് വേറെ കുറേ ആൾക്കാർ പറയും നിങ്ങൾ മാത്രം എന്താ പറയുക നിങ്ങൾ മാത്രം നമ്മൾക്ക് അറിയുന്നത് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയില്ലേ എന്താണ് വ്യക്തിയുടെ അടുത്തുള്ള തെറ്റ് അത് പറയട്ടെ എല്ലാവരും പറയും പറയേണ്ട ഗതി ആവശ്യത്തിലേക്ക് വരുന്നുള്ളല്ലോ പറയാനിപ്പോ എന്താ അവരെല്ലാവരും അവരുടെ സംഘടനയും കാര്യങ്ങളും എല്ലാവരും പറയും ഞാൻ വേണമെങ്കിൽ നിർത്താം ഞാൻ ഇന്നും ഇപ്പൊ നിങ്ങൾ എന്നെയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നിട്ട് എന്താണ് സ്ഥാപനം ഇതിൽ ഉൾക്കൊണ്ടത് എന്താണെന്ന് ചോദിക്കാൻ വന്നത് കൊണ്ട് അത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അതിനെ പിന്നെ ന്യായീകരിക്കാനല്ല പക്ഷെ നമ്മളെ സ്ഥാപനത്തെ കുറിച്ച് വളരെ മോശമായി ചിത്രീകരിച്ചത് കൊണ്ട് അതിന് എന്തായാലും അതിന്റെ തെളിവുകൾ സഹിതം അവർ വെച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടി നേരിടേണ്ടി തന്നെ വരും കാരണം എന്താ പറയുക നമ്മളത് സോയിസ് അവരന്വേഷിക്കട്ടെ ഒരു പരാതി ഇല്ലല്ലേ നമ്മളെ സോയിസ് അന്വേഷിക്കുന്നതിന് എന്താ കുഴപ്പമുള്ളത് നമ്മൾ കറക്റ്റ് ചെയ്ത് പബ്ലിക്കലി ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ്
ആ ബിസിനസ് നടത്തുന്നതിൻ്റെ രേഖ കാര്യങ്ങളോ എന്താ വേണ്ടതെന്ന് വിചാരിച്ച് അന്വേഷിക്കട്ടെ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിട്ട് അവർ കൊടുക്കട്ടെ. പക്ഷെ ഞങ്ങളെ പോലെയുള്ള ആളുകളെ ഈ ഇത് വെച്ചിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ വെറുതെ ഒരു പോണ തോണിക്ക് ഒരു ഉന്ത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അത് വ്യക്തമായ തെളിവുകൾ അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏതൊരാൾ പത്രസമ്മേളനം നടത്തിയാലും അവർക്ക് മറുപടി അപ്പുറത്തുള്ളവൻ കൊടുക്കൂലേ? അത് എത്ര സത്യമാണെങ്കിലും രേഖയുള്ളോ രേഖ വെച്ച് കൊടുക്കും, ഇല്ലാത്തവനും മറുപടി കൊടുക്കുമല്ലോ. അതിന് വധഭീഷണി മുഴക്കിയിട്ട് ഈ സ്ത്രീ ഒരു ഫോൺ നമ്പർ ഒരാൾക്ക് കൊടുത്തിട്ട് ആ ആരാണോ വായാർക്ക് കൊണ്ടുപോയത് ആ കൊണ്ടുപോയ ആ വ്യക്തി വിളിച്ചിട്ട് പിന്നെ കൊന്നാണ്ട് കളിയെന്ന് പറഞ്ഞാൽ അതിനൊക്കെ പോ അങ്ങനെ ജീവൻ പോകാനാണെങ്കിൽ ഞാൻ അങ്ങനെ പോട്ടെ. ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ ഇവർക്ക് ആവശ്യമുള്ളത് ഇവർ ഇന്നാൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വീട് വേണം, മുന്നിലുള്ള 10 സെന്റ് സ്ഥലം വേണം, പിന്നെ ഇവർ പരാതിയിൽ കൊടുത്തിട്ടുണ്ട് 1480,000 രൂപ വേണം, ഇവർക്ക് ഡാമേജ് ആയതിന് 25 ലക്ഷം രൂപ വേണം, പിന്നെ ചെലവിന് 90 ലക്ഷം രൂപ വേണം. ഇതൊക്കെ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് കൊടുക്കേണ്ടി വരിക. അതിനായിരിക്കും ഇവർ ഇതൊക്കെ നടത്തുന്നത്. അല്ലാതെ ഞാൻ എന്താ പറയാ, എനിക്ക് തോന്നുന്നതാണ്. വേറെ എന്താ, ഇതൊക്കെ മാന്യമായി തീർക്കാവുന്ന വിഷയം. ഞങ്ങളൊക്കെ ചർച്ചയിൽ പങ്കെടുത്തതും ചർച്ച നടത്തിയതും ഒക്കെയാണ്. പക്ഷെ എന്താ ചെയ്യുക, ഇവർക്കതിന് ഇപ്പം ഈ പറയുന്ന ആൾക്കാരൊന്നും ഇവരെ പക്വത ഉള്ള ഒരു മനുഷ്യന് പറയോ, ഓലെ കുടുംബം തെറ്റിച്ചിട്ട്. അപ്പൊ ഇല്ല, കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്ത് എന്നാണ് കല്യാണം കഴിച്ചത്, എങ്ങനെയാണ് കല്യാണം കഴിച്ചത്? കല്യാണം കഴിക്കുമെന്നൊക്കെ ഇവരോട് ഇതിനു മുമ്പ് പറഞ്ഞ് നമ്മളൊരു കുടുംബം നന്നായി പോകാൻ വേണ്ടി എന്തെല്ലാം നമ്മൾ പറയേണ്ടി വരും. ഇങ്ങനെ പോയാൽ പറ്റൂലട്ടോ, നമ്മളൊരു കല്യാണം കഴിക്കൂട്ടോ, കല്യാണം കഴിക്കേണ്ടി വരും കേട്ടോ, കല്യാണം കഴിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നന്നായി പോകാൻ വേണ്ടിയിട്ട് പല നിലക്കും നമ്മളൊരു അത് ചെയ്യില്ല. അതിൻ്റെ ഒരു ഭാഗം എന്നല്ലാണ്ട് ഇപ്പോൾ എന്തായാലും അത് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരു കല്യാണം കഴിച്ചു, അതാണ് കാരണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നത് നിയമവിരുദ്ധമല്ലല്ലോ. നിയമമായോ, എത്രയോ ആൾക്കാരങ്ങനെ കഴിച്ചിട്ടില്ലേ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഒരു സമുദായത്തെയാണ് നാറ്റിച്ചത്. കാര്യങ്ങൾ തീർച്ചയായും അതിൻ്റെ നിയമപരമായി തന്നെ, അല്ലാണ്ട് കായികമായി നേരിടുന്ന ആളുമല്ല, നിയമപരമായിട്ട് തന്നെ നേരിടാനുള്ള ശക്തി കേച്ച് ഗോൾഡിനും ഉണ്ട്, അതേപോലെ തന്നെ എനിക്കും ഉണ്ട്. ഇൻഷാല്ലാ അത് അതേപോലെ തന്നെ ഞങ്ങൾ നേരിടും. അല്ലെ, ശിങ്കിടിയായിട്ട് ഞാൻ ഒരിക്കലും വർക്ക് ചെയ്തിട്ട് ഒന്നാമത്തെ നമുക്കതിന് കഴിയില്ലല്ലോ, നമുക്ക് ശിങ്കിടിക്കുള്ള നേരവുമില്ല. നമ്മൾ നമ്മളുടെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്കൊക്കെ ഈ രാജ്യത്ത് അറിയുന്നല്ലോ, 10-20 വർഷക്കാലമായിട്ട് ഞങ്ങൾ ബിസിനസ് നടത്തിക്കൊണ്ട്. ശിങ്കിടി എന്ന് ഉദ്ദേശിച്ചത് അവരുദ്ദേശിച്ചതുപോലെ തങ്ങൾ പാപ്പാനെ കിട്ടുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് എല്ലാവരും ഇവരൊക്കെ കൂടി പറഞ്ഞ് തിരിച്ചതായിരിക്കുമെന്ന് കരുതുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അവർക്ക് നടത്തിയ ആ പത്രസമ്മേളനം മക്കളും ഭാര്യയാണല്ലോ നടത്തിയത്. ഒരു മോനാണ് പറയുന്നത്, എൻ്റെ ഉപ്പാൻ്റെ പേരിൽ ഞാൻ ഫോക്സോ കേസ് നിയമപ്രകാരം കൊടുത്തിട്ടുണ്ട് മഞ്ചേശ്വരം കോർട്ടിൽ നിന്ന്. മോൻ ഉപ്പാനെ കുറിച്ച് പറയാം, ആ വാർത്താ സമ്മേളനത്തിൻ്റെ വാല്യൂ ഒന്ന് നോക്കി നിങ്ങൾ. ഒരു മോൻ എന്തായാലും വാപ്പഞ്ചി കള്ളുകുടിയനായി, പെണ്ണുപിടിയനായി, എത്ര മോശപ്പെട്ടവനായി. വാപ്പ വാപ്പല്ലേ, എന്താന്നിട്ട് ആ ഭാര്യ അവരും പറഞ്ഞില്ല? അവരാദ്യേ പറഞ്ഞിരുന്നാണ് ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങൂല, ഈ വീട് ഞങ്ങൾക്ക് വേണമെന്ന്. അതിന് അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയാൽ പോരെ, എന്താണ് അതിന് കുറവുള്ളത്? തങ്ങൾ പാപ്പാട് അത് പറഞ്ഞാൽ തീർച്ചയായും നല്ലൊരു തീരുമാനം എല്ലാവരും കൂടി പറഞ്ഞാൽ അത് അനുസരിക്കും ചെയ്യും. ഇവിടെ വെറുതെ ചളമാക്കുക തന്നെയല്ല, അവർ കേസ് കൊടുത്ത കേസ് നിലനിൽക്കല്ലേ? കോടതിയിൽ കേസില്ലേ? സ്റ്റേഷനിൽ കേസില്ലേ? ഫാമിലി കോർട്ടിലില്ലേ? മുനിസിപ്പൽ കോടതിയിലില്ലേ? ഇതൊക്കെ നിലനിൽക്കുമ്പോൾ വീണ്ടും വെറുതെ ചളമാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ വലിച്ചു കൂട്ടുക എന്നല്ല എന്തായാലും ഉദ്ദേശം.